ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ, വരുമോ യാഗമേശുമാ, തരുമോ രക്ഷതൻ സൗഭാഗ്യം, ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ, വരുമോ യാഗമേശുമാ, തരുമോ രക്ഷതൻ സൗഭാഗ്യം, അർപ്പകരായി തീരാൻ അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ, അർപ്പകരായി തീരാൻ അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും, എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വധു ആഭരണ ഭൂഷിതയാകുന്നത് പോലെ അങ്ങ് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. അല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളാണ് തിരുസഭ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. സർപ്പത്തിൻ്റെ തല തകർത്തവളും കർത്താവിൻ്റെ അമ്മയുമായ പരിശുദ്ധ മറിയം അമലോത്ഭവയാണ് എന്നുള്ള സത്യം തിരുസഭ സാവകാശമാണ് പ്രഖ്യാപിക്കുക. 1854 ഡിസംബർ 8 9 പിയൂസ് മാർപ്പാപ്പ തിരുമനസ്സുകൊണ്ട് ഇൻ എഫെബിലിസ് ദേയൂസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെയാണ് കത്തോലിക്ക സഭയോട് ലോകത്തോട് കന്യകമറിയം തെ അമലോത്ഭവയായി ജനിച്ച നിമിഷം മുതൽ ഉത്ഭവഭാവത്തിൻ്റെ പിടിയിൽ നിന്ന് മാലിന്യത്തിൽ നിന്ന് പരിശുദ്ധ മറിയത്തെ ദൈവം ഒഴിവാക്കി എന്നുള്ള സത്യം ലോകത്തോട് പറയുക. മാർപ്പാപ്പായുടെ പ്രഖ്യാപനത്തിന് ശേഷം 1858 മാർച്ച് 25 ലൂർദിൽ വിശുദ്ധ ഭരണതീതായ്ക്ക് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെടുകയാണ്. പാപസരത്തിൽ മാർപ്പാപ്പ പ്രഖ്യാപിച്ച സത്യം പരിശുദ്ധ മാതാവ് ഭരണതീതായ്ക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്, ഉത്ഭവഭാവത്തിൻ്റെ മാലിന്യമേൽക്കാതെ പരിശുദ്ധ മറിയത്തെ ദൈവപിതാവ് സൃഷ്ടിയുടെ ആരംഭത്തിലെ ലോകത്തിൻ്റെ ആരംഭം മുതലേ പരിശുദ്ധിയായിട്ട് കാത്ത് പരിപാലിക്കുകയും ആ മറിയത്തെ തൻ്റെ പുത്രൻ്റെ അമ്മയായി ദൈവം പിന്നീട് തിരഞ്ഞെടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ പരിശുദ്ധ മറിയം അമലോത്ഭവയാണ് എന്നുള്ളത് പ്രൊട്ടസ്റ്റൻ്റ് കാര്യം പോലും സംബന്ധിക്കുന്ന കാര്യമാണ്. തത്വത്തിൽ പരിശുദ്ധ മറിയത്തെ അവർ പരസ്യമായി വണങ്ങുന്നില്ലെങ്കിലും ഹൃദയത്തിൽ പരിശുദ്ധ മറിയത്തിന് അമലോത്ഭവത്തെ വണങ്ങുന്ന അകത്തോലിക്കരായ വ്യക്തികളുമുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ ദിവസം പരിശുദ്ധ മറിയത്തിന് പ്രത്യേക മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. അപ്പം ഡിസംബർ 8 പരിശുദ്ധ മാതാവിൻ്റെ തിരുനാളുകൾ പ്രസിദ്ധമായ പല പള്ളികളിലും നടത്തുന്നതാണ്. പക്ഷേ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളൊന്നുമില്ലാതെയാണ്
നടത്തുക. നമുക്ക് പരിശുദ്ധ പ്രത്യേക മധ്യസ്ഥൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും കുടുംബത്തിനും ദൈവജനത്തിനും സമൂഹത്തിനുമായിട്ട് പ്രത്യേകമായി അപേക്ഷിക്കാം. ഈ ദിവ്യബലി പ്രത്യേകമായി പ്രേതരായ ടെനി ടോമി, സമ്മി ജോസഫ് ചാലച്ചൻ വീട്ടിൽ, ഫിലിപ്പ് ചാലച്ചൻ വീട്ടിൽ, തുരശ്യാമ ചാലച്ചൻ വീട്ടിൽ, പുഷ്കേരി പരുത്തിക്കാട്, ഇവരുടെ ആത്മശാന്തിക്കായി പരേതരെ പ്രത്യേകം ചരമദിനത്തിൽ അനുസ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ വ്യക്തിപരമായ നിയോഗകുല ആവശ്യങ്ങൾ നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. ഇതുവരെ സമരക്കത്തോടുകൂടി കൊണ്ടാടുവാൻ നമ്മുടെ പാപങ്ങളോർത്ത് മനസ്സ് വെച്ചിട്ട് പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും പാപം ചെയ്തു പോയി എന്റെ ആകയാൽ നിത്യകന്യകയായ ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കരിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമാമങ്ങളിലേക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവത്തിന്റെ പുത്ര, ലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളെ കരുണയേ. ലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഞങ്ങളിൽ കരുണയേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം വഴി അങ്ങേ പുത്രന് സമുചിതമായ വാസസ്ഥലം അങ്ങ് സജ്ജമാക്കിയല്ലോ. അങ്ങേ പുത്രന്റെ മരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിശുദ്ധ കന്യകയെ എല്ലാ പാപക്കറകളിൽ നിന്ന് അങ്ങ് കാത്തുരക്ഷിച്ചു. പരിശുദ്ധ കന്യകയുടെ മധ്യസ്ഥം വഴി ഞങ്ങളെയും നിർമ്മലരാക്കി അങ്ങനേക്ക് എത്തിച്ചേരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുടനമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. ദൈവമായ കർത്താവ് വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ച ആദത്തെ വിളിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോടാര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം
നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിനു തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാൻ അത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തത് കൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാവരുടെയും മാതാവാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ ദൈവ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദാരവാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധനും നിഷ്കളങ്കനുമായിരിക്കാൻ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രഘോഷണം. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. കർത്താവ് നിന്നോടുകൂടെ.
കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ഒരു കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയമെന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരിയായ വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധിയെന്ന് അറിയപ്പെട്ടിരുന്ന അവൾക്ക് ഇതാറാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. തിരുവചനം നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. വന്നിരുന്നു തൃപാദത്തിൽ ഏകിടുവാനായി വന്നിടുന്നു എന്നെയുമെൻ്റെ സർവസ്വവും യേശുവിയങ്ങിൽ ചേർന്നിടുന്നു. ഈ നടയിൽ ഞാൻ നിന്നിടുമ്പോൾ സ്നേഹമില്ലെന്നിൽ എന്നറിയോ, പിന്തിരിയുന്നു സ്നേഹിക്കുവാൻ നിർമ്മലനായൻ കാഴ്ചയേക അർപ്പിതമാകും ബലിയും അനുദിനവും പാദത്തിൽ ഈകിടുവാനായി വന്നിടുന്നു എന്നെയുമെൻ്റെ സർവസ്വവും യേശുവിയങ്ങിൽ ചേർത്തിടുന്നു. ഇവരെല്ലാവരും ഉണ്ടോ? കുട്ടികള് ആരോ മിസ് ചെയ്യുന്നല്ലേ? എത്ര പേര്?
സഹോദരരെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ സഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ്, ഈ പരിശുദ്ധ കന്യക മറിയത്തിന്റെ അമലോത്ഭവ മഹോത്സവത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന രക്ഷാകരമായ ഈ ബലി കനിവോടെ സ്വീകരിക്കണമേ. അങ്ങേ മുൻകൂട്ടിയുള്ള കൃപയാൽ പരിശുദ്ധ കന്യക എല്ലാ പാപകറകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കുന്ന ഞങ്ങളും പരിശുദ്ധ കന്യകയുടെ മധ്യസ്ഥം വഴി എല്ലാ പാപങ്ങളിലും നിന്ന് വിമുക്തരാകുവാൻ അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഏറ്റവും പരിശുദ്ധ കന്യക മറിയത്തെ ഉത്ഭവപാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്ന് അങ്ങ് സംരക്ഷിച്ചുവല്ലോ. അങ്ങനെ അങ്ങേ കൃപയുടെ പൂർണ്ണതയാൽ അലങ്കരിച്ച പരിശുദ്ധ കന്യകയിൽ അങ്ങേ പുത്രന് സമുചിതമായ മാതാവിനെ അങ്ങ് ഒരുക്കുകയും അവിടുത്തെ കറയും ചുളിവുമില്ലാത്ത മനോഹരമധുവായ സഭയുടെ ആരംഭമായി അങ്ങ് ദ്യോതിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും പരിശുദ്ധ കന്യക ഞങ്ങളുടെ പാപങ്ങൾ നീക്കിക്കളയുന്ന നിർമ്മല കുഞ്ഞാടായ പുത്രനെ പ്രദാനം ചെയ്യാനുള്ളവളാകുന്നു. ഈ കന്യകയെ എല്ലാവർക്കും ഉപരിയായി അങ്ങേ ജനത്തിന് കൃപയുടെ മധ്യസ്ഥയായും വിശുദ്ധിയുടെ മാതൃകയായും അങ്ങ് നിയോഗിച്ചു. ആകയാൽ മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് ആഹ്ലാദപൂർവം അങ്ങയെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങളും ആഹ്ലാദഭരിതരായി ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമ ഭംഗി മഹിമകളാ നിരഞ്ഞ മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവെ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എൻ്റെ കൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങയെ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ
ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടെ നിന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിന്റെ രഹസ്യം. അതിനാൽ കർത്താവെ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാപനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും മറ്റെല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവിളമായ ഞങ്ങളുടെ അപേക്ഷകൾ ദയാപൂർവം കേട്ടിരുളേണമേ. കരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും
പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് സ്വർഗസ്വനായ പിതാവിനോട് പ്രാർത്ഥിക്കാം. നിന്നാമം പൂജിത ആയിരേണം, വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലും വായിലേണം, അന്നെന്നോ വേണ്ടുന്നു രാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമ രായിലേണം, അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക, പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ കർത്താവ് എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാറി നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാൻ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതൻ. ശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. Sure.
नित्य जीवन्दे नादनल्लो
നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, പരിശുദ്ധയായ കന്യകാ മറിയത്തിൻ്റെ പാപരഹിതമായ ഉത്ഭവം അങ്ങ് സവിശേഷമായി സംരക്ഷിച്ചുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച ഈ കുദാശ ഞങ്ങളിലെ പാപത്തിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ള നമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സമാധാനത്തിൽ ഭൂമിക ദീപപിരി സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും ദയയുള്ള മാതാവേ, സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരെ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കുന്നുണ്ട്. നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു. നെടുവേർപ്പെട്ട് കണ്ണുനേർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യോസേഫ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോൽപ്പയായ പരിശുദ്ധ കന്യകാ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മാവിനെ സ്വീകരിക്കണമേ. അതെല്ലാ പാപങ്ങളും മോചിച്ച് നിത്യമായ ശാന്തിയും പ്രകാശവും ആനന്ദവും നൽകി അനുഗ്രഹിക്കുകയും നിന്റെ പ്രിയപുത്രന്റെ ഉയർപ്പിന്റെ നിത്യമഹിമയിൽ പങ്കാളിയാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. സർവശക്തനായ പിതാവായ ദൈവമേ, ഞങ്ങളെ കുരിശിന്റെ ദിവ്യരഹസ്യത്താൽ ശക്തിപ്പെടുത്തുകയും അങ്ങേ തിരുക്കുമാരൻ്റെ മഹനീയമായ പുനരുദ്ധാന ചിഹ്നത്തെ അടയാളപ്പെടുത്തുകയും ചെയ്തു പോലും അങ്ങയുടെ ദാസനായ സമീ ജോസഫിനെ പാപഫലങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. സ്മരണ
പിതാവേ അങ്ങയുടെ പ്രിയപുത്രൻ മരണത്തെ കീഴടക്കി സ്വർഗീയ മഹിമയിൽ പ്രവേശിക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. നശ്വരമായ ഐഹിക ജീവിതം വിജയപൂർവ്വം തരണം ചെയ്ത പ്രിയ സഹോദരൻ സമ്മി ജോസഫ് തൻ്റെ സൃഷ്ടാവും രക്ഷകനുമായ അങ്ങയെ ദർശിച്ച് നിത്യ നിർവൃതി അടയുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഈ സഹോദരൻ്റെ ആത്മാവും മരിച്ചുപോയ മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിൻ്റെ കാരുണ്യത്താൽ എന്നും സമാധാനത്തിൽ ആശ്വസിക്കുമാറാകട്ടെ. ആമേൻ.